हाय, गुड मॉर्निंग, हाउ यू? ओके, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു സ്റ്റോറി പറയാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്റ്റോറി? ഡു യു ലൈക്ക് ഇറ്റ്? ഓക്കെ, അപ്പോൾ ഒരു ചിന്നു കാറ്റിൻ്റെയും ഒരു ഗ്രാൻഡ്മയുടെയും സ്റ്റോറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ, അപ്പോൾ സ്റ്റോറി പറയുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. ഓക്കെ. ഗ്രാൻഡ്മ ആൻഡ് ചിന്നു കാറ്റ്. ഗ്രാൻഡ്മ ആൻഡ് ചിന്നു കാറ്റ്. ഗ്രാൻഡ്മയും ചിന്നുപൂച്ചയും അല്ലേ. ഗ്രാൻഡ്മ മെയ്ഡ് ഫൈവ് നെയ്യപ്പംസ്. ഗ്രാൻഡ്മ മെയ്ഡ് ഫൈവ് നെയ്യപ്പംസ്. എന്താണ്? ആ, അവിടെ നിങ്ങളൊരു പിക്ചറിലൊരു ഗ്രാൻഡ്മയെ കണ്ടില്ലേ? ആ ഗ്രാൻഡ്മ ഫൈവ് നെയ്യപ്പംസ് ഉണ്ടാക്കി. അഞ്ച് നെയ്യപ്പം ഉണ്ടാക്കി. വാട്ട് ഈസ് നെയ്യപ്പം? എന്താണ് നെയ്യപ്പം? ആ, നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ആ ഇതുപോലെ ഒരു പലഹാരമാണല്ലേ. ആ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ നെയ്യപ്പം? ഡു യു ലൈക്ക് നെയ്യപ്പം? ആ ഓക്കെ. അപ്പം നമ്മുടെ ഗ്രാൻഡ്മ എന്ത് ചെയ്തു? ഫൈവ് നെയ്യപ്പംസ് ഉണ്ടാക്കി. ദെൻ ഗ്രാൻഡ്മ വെൻ്റ് ഔട്ട്. അപ്പോൾ ഫൈവ് നെയ്യപ്പംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഗ്രാൻഡ്മ എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി അല്ലേ. ഗ്രാൻഡ്മ വെൻ്റ് ഔട്ട്. നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഗ്രാൻഡ്മ പുറത്തേക്ക് പോയി. ഈ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു അല്ലേ. ആ നല്ല നെയ്യപ്പത്തിൻ്റെ സ്മെല്ല് കേട്ടപ്പം ദ സ്മെൽ ഓഫ് നെയ്യപ്പംസ് റീച്ച്ഡ് ചിന്നൂസ്. ആരുടെ അടുത്താണ് ആ സ്മെല്ല് എത്തിയത്? ആ നെയ്യപ്പത്തിൻ്റെ ആ സ്മെല്ല് ആരുടെ അടുത്താണ് എത്തിയത്? നമ്മുടെ ചിന്നുവിൻ്റെ അടുത്ത് അല്ലേ. ആ ചിന്നു കാറ്റിൻ്റെ അടുത്ത് എത്തി അല്ലേ. ദ സ്മെൽ ഓഫ് നെയ്യപ്പംസ് റീച്ച്ഡ് ചിന്നു അല്ലേ. ആ ആ നെയ്യപ്പത്തിൻ്റെ സ്മെല്ല് നമ്മുടെ ചിന്നുവിൻ്റെ അടുത്തെത്തി അല്ലേ. ഷീ സൈലൻ്റ്ലി വെൻ്റ് ടു ദ കിച്ചൺ. ഷീ സൈലൻ്റ്ലി വെൻ്റ് ടു ദ കിച്ചൺ. എന്താണ്? ആ മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കിച്ചണിലെത്തി അല്ലേ. No one was there. അവിടെ എന്താണ്? ആരും ഉണ്ടായിരുന്നില്ല അല്ലേ. കിച്ചണിൽ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൂച്ച വരാറില്ലേ. ആ അതുപോലെ കട്ട് തിന്നാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചിന്നു. അപ്പം എന്താണ്? സൈലൻ്റ്ലി വെൻ്റ് ടു ദ കിച്ചൺ. നോ വൺ വാസ് ദേർ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഷീ ടുക്ക് എ നെയ്യപ്പം ആൻഡ് ഏറ്റ് ഇറ്റ്. എന്താണ്? ആ അവൾ അതിൽ നിന്നൊരു നെയ്യപ്പം എടുത്ത് കഴിച്ചു. വൗ ഡെലീഷ്യസ്. എന്താണ്? ആ നല്ല ടേസ്റ്റ് ഉള്ള നെയ്യപ്പമാണല്ലേ. ആ വൗ ഡെലീഷ്യസ്. ചിന്നു ടുക്ക് അനദർ നെയ്യപ്പം. ചിന്നു എന്താണ്? വീണ്ടും ഒരു നെയ്യപ്പം എടുത്തു അല്ലേ. ആ ആദ്യം ഒരു നെയ്യപ്പം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ആ ചിന്നു ടുക്ക് അനദർ നെയ്യപ്പം. എന്താ പിന്നെ ഒരു നെയ്യപ്പം കൂടെ എടുത്തു. ഷി ഹിയേർഡ് സംതിങ്. അപ്പം എന്താണ്? ആ അവൾ എന്തോ ഒന്ന് കേട്ടു. ആൻഡ് റൺ അവേ അല്ലേ. എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഓടി അവിടെ നിന്ന് അല്ലേ. ദൂരേക്ക് ഓടി. ഗ്രാൻഡ്മ കെയിം ബാക്ക്. ഗ്രാൻഡ്മ തിരിച്ചു വന്നു. ഗ്രാൻഡ്മ തിരിച്ചു വന്നപ്പോൾ എന്താ ഉണ്ടായിണ്ടാവുക? ആ നമ്മുടെ വീട്ടിൽ പൂച്ച കയറുമ്പോൾ നമ്മൾ ഓടി അടുക്കള ചെല്ലും അല്ലേ. ആ അപ്പോൾ എന്താണ്? അതുപോലെ ഗ്രാൻഡ്മ തിരിച്ചു വന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ പ്ലേറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലേറ്റിലേക്ക് നോക്കി. ആ അപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്താണ്? നമ്മുടെ ചിന്നു നെയ്യപ്പെടുത്തിട്ടുണ്ട് അല്ലേ. ആ അപ്പൊ താഴെ നോക്കൂ. നെയ്യപ്പംസ് ഗ്രാൻഡ്മ മെയ്ഡ്. ഗ്രാൻഡ്മ എത്ര നെയ്യപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? ഓൾ ഓഫ് യു സേ, എത്ര നെയ്യപ്പമാണ് നമ്മുടെ ഗ്രാൻഡ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? ആ യെസ്, വെരി ഗുഡ്. ഫൈവ് നെയ്യപ്പംസ് അല്ലേ. ആ നമ്മുടെ ഗ്രാൻഡ്മ ഫൈവ് നെയ്യപ്പംസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. നെയ്യപ്പംസ് ചിന്നു എയ്റ്റ്. ചിന്നു കഴിച്ച നെയ്യപ്പം എത്രയാണ്? നെയ്യപ്പം ചിന്നു എയ്റ്റ്. ചിന്നു കഴിച്ച നെയ്യപ്പം എത്രയാണ്? ഒരു നെയ്യപ്പം എടുത്ത് കഴിച്ചു. പിന്നെ എന്താണ്?
ആ മറ്റൊരെണ്ണം കൂടെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തുണ്ടായത്? ശബ്ദം കേട്ട് ചിന്നു ഓടി ഒളിച്ചത് അല്ലേ. ആ അപ്പോൾ ടു നെയ്യപ്പം അല്ലേ, ടു നെയ്യപ്പംസ് ആണ് നമ്മുടെ ചിന്നു കഴിച്ചത്. നെയ്യപ്പംസ് ലെഫ്റ്റ് ഓൺ ദ പ്ലേറ്റ്. ബാക്കി എത്ര നെയ്യപ്പം ഉണ്ടായിട്ടുണ്ടാവും? എല്ലാവരും ഒന്ന് പറഞ്ഞ്. 5 നെയ്യപ്പം ഗ്രാൻഡ്മ ഉണ്ടാക്കി, 2 നെയ്യപ്പം ചിന്നു കഴിച്ചു, ബാക്കി എത്ര നെയ്യപ്പം ഉണ്ടായിരിക്കും ആ പ്ലേറ്റിൽ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓ 3 ആണോ? ആ എങ്ങനെ കിട്ടി നോക്കാം നമുക്ക്. ആ നോക്കാം അതാണോ ആൻസർ എന്നല്ലേ. ഓക്കെ, അപ്പോ 5 നെയ്യപ്പംസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ലിസൺ ഹിയർ. 1 2 3 4 5 5 നെയ്യപ്പംസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അതില് നമ്മുടെ ചിന്നു കാറ്റ് കഴിച്ചത് എത്രയാണ്? 2 നെയ്യപ്പംസ് അല്ലേ. ആ ചിന്നു കാറ്റ് 5 നെയ്യപ്പത്തില് ചിന്നു കാറ്റ് കഴിച്ചത് 2 നെയ്യപ്പംസ് അല്ലേ. ആ ബാക്കി എത്ര നെയ്യപ്പമാണ് അവിടെ ഉള്ളത്? ബാക്കി എത്ര നെയ്യപ്പമാണ്? കൗണ്ട് ഇറ്റ്. 1 2 3 അല്ലേ. അപ്പൊ 5 നിന്ന് 2 പോയാൽ, 5 നിന്ന് 2 പോയാൽ ബാക്കി 3 ആണ് അല്ലേ. ആ അപ്പോ 5 നെയ്യപ്പംസ് ഉണ്ടായിരുന്നു, അതില് 2 നെയ്യപ്പംസ് ചിന്നു കയറ്റി കഴിച്ചു അല്ലേ. ബാക്കി 3 നെയ്യപ്പംസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നിങ്ങള് ആ ബോക്സില് നെയ്യപ്പംസ് ലെഫ്റ്റ് ഓൺ ദ പ്ലേറ്റ്, അപ്പൊ നിങ്ങള് നെയ്യപ്പംസ് ലെഫ്റ്റ് ഓൺ ദ പ്ലേറ്റ് എന്നിടത്ത് 3 എന്ന് എഴുതാ. ഓക്കെ. ഉണ്ണിയപ്പം. മദർ മെയ്ഡ് 5 ഉണ്ണിയപ്പംസ്. മദർ മെയ്ഡ് 5 ഉണ്ണിയപ്പംസ്. അമ്മ 5 ഉണ്ണിയപ്പംസ് ഉണ്ടാക്കി അല്ലേ. ആ അമ്മ 5 ഉണ്ണിയപ്പം ഉണ്ടാക്കി. അമ്മു 8 1. അമ്മു എത്രണം കഴിച്ചു? ആ 1 അല്ലേ. അമ്മു ഒരു ഉണ്ണിയപ്പം കഴിച്ചു. അമ്മ 5 ഉണ്ണിയപ്പം ഉണ്ടാക്കി, അതിൽ അമ്മു ഒരു ഉണ്ണിയപ്പം കഴിച്ചു. ഹൗ മെനി ആർ ലെഫ്റ്റ്? എത്രയാണ് ബാക്കിയുണ്ടാവുക? 5 ഉണ്ണിയപ്പത്തിൽ നിന്ന് അമ്മു കഴിച്ചത് 1 ഉണ്ണിയപ്പമാണ് അല്ലേ. അപ്പൊ എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? അമ്മ 5 ഉണ്ണിയപ്പം ഉണ്ടാക്കി, അതില് 1 നമ്മുടെ അമ്മു കഴിച്ചു അല്ലേ. അപ്പൊ അമ്മു കഴിച്ചത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം അല്ലേ. ഹൗ മെനി ആർ ലെഫ്റ്റ് നൗ? ഇപ്പൊ എത്രയാണ് ബാക്കി? കൗണ്ട് ഇറ്റ്. 1 2 3 4 4 ഉണ്ണിയപ്പംസ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 4 എന്ന് എഴുതുന്നു. ദെൻ അപ്പു 8 1. അപ്പു എത്രണ്ണം കഴിച്ചു? 1. അമ്മു ഒരെണ്ണം കഴിച്ചു, അപ്പൊ 5 ഉള്ളത് 4 ആയി അല്ലേ. അപ്പു 8 1. അപ്പു ഒരെണ്ണം കഴിച്ചു, അപ്പൊ എത്രയായിട്ടുണ്ടാവും നോക്കാം. അമ്മു ഒരെണ്ണം കഴിച്ചപ്പോ 5 ഉള്ളത് 4 ആയി. ഇനി 4 ഉണ്ണിയപ്പംസ് ആണുള്ളത്, അതില് അപ്പു ഒരെണ്ണം കഴിച്ചു അല്ലേ. അപ്പു കഴിച്ചാൽ നമുക്ക് മാറ്റി വയ്ക്കാം അല്ലേ. ഹൗ മെനി ആർ ലെഫ്റ്റ്? കൗണ്ട് ഇറ്റ്. എത്രയാണ് ബാക്കി വന്നത്? 1 2 3 3 ഉണ്ണിയപ്പംസ് അല്ലേ. അപ്പോൾ ആ 3 എന്നത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു. ദെൻ ഫാദർ 8 1. ഫാദർ 8 1. അച്ഛൻ എത്രയാണ് കഴിച്ചത്? ഒരെണ്ണം അല്ലേ. ആ അപ്പോൾ 4 ഉണ്ണിയപ്പം ഉണ്ടായത്, ഒരെണ്ണം കൂടെ അപ്പു കഴിച്ചപ്പോൾ അത് 3 ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഫാദറും കഴിച്ചു അല്ലേ. ആ അപ്പൊ നോക്കാം നമുക്ക് ഫാദർ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുന്ന. ഓക്കെ, ആ ഇവിടെ എത്ര ഉണ്ണിയപ്പം ഉള്ളത്? 3 അല്ലേ. 1
ടു ത്രീ ത്രീ ഉണ്ണിയപ്പമുള്ളത് ഫാദർ ഒരെണ്ണം കഴിച്ചു അല്ലേ അപ്പോൾ എത്രയായി ആ ഉണ്ണിയപ്പം നമ്മൾ മാറ്റി അപ്പോൾ വൺ ടു ടു ഉണ്ണിയപ്പം ബാക്കി അല്ലേ ആ അപ്പോൾ ടു ഉണ്ണിയപ്പമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അപ്പം നമ്മുടെ ഗ്രാൻഡ്മ ഏറ്റ് വൺ ഗ്രാൻഡ്മ ഏറ്റ് വൺ ഗ്രാൻഡ്മ ഒരെണ്ണം കഴിച്ചു അല്ലേ ആ ഗ്രാൻഡ്മ ഒരെണ്ണം കഴിച്ചപ്പോൾ ബാക്കി എത്ര ആയിട്ടുണ്ടാവും ഹൗ മെനി ആർ ലെഫ്റ്റ് എത്ര ആയിട്ടുണ്ടാവും നോക്കാം വൺ ടു ടു ഉണ്ണിയപ്പത്തിൽ ഗ്രാൻഡ്മ ഏറ്റ് വൺ അല്ലേ ആ വൺ നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ എത്രയാണ് അവിടെ ഉള്ളത് ആ ഓൺലി വൺ നെയ്യപ്പം അല്ലേ ആകെ ഒരു നെയ്യപ്പം ഉള്ളൂ അല്ലേ അവിടെ അപ്പം നമ്മൾ ആ വണ്ണ് കൂടെ അവിടെ ആഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഫൈവ് ഉണ്ണിയപ്പത്തിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം പോയപ്പോൾ ബാക്കി എത്രയാ ഫോർ ഉണ്ണിയപ്പംസ് അല്ലേ ഫൈവ് ഉണ്ണിയപ്പത്തിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം പോയപ്പോൾ ഫോർ ഉണ്ണിയപ്പംസ് അല്ലേ ദെൻ ഫോർ ഉണ്ണിയപ്പത്തിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തപ്പോൾ ത്രീ അല്ലേ പിന്നെയോ താഴെ ത്രീ ഉണ്ണിയപ്പത്തിൽ നിന്ന് വൺ മൈനസ് ചെയ്തപ്പോൾ ടു അല്ലേ ദെൻ ടു ഉണ്ണിയപ്പത്തിൽ നിന്ന് വൺ മൈനസ് ചെയ്തപ്പോൾ വൺ അല്ലേ പിന്നെയോ വൺ ഉണ്ണിയപ്പത്തിൽ നിന്ന് വൺ മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത് സീറോ അല്ലേ അപ്പോൾ ഫൈവ് മൈനസ് വൺ ഈക്വൽ ടു ഫോർ ഫോർ മൈനസ് വൺ ഈക്വൽ ടു ത്രീ ത്രീ മൈനസ് വൺ ഈക്വൽ ടു 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 മൈനസ് വൺ ഈക്വൽ ടു വൺ വൺ മൈനസ് വൺ ഈക്വൽ ടു സീറോ ഫിൽ അപ്പ് ദ ബോക്സസ് ബോക്സ് ഫിൽ ചെയ്യാനാണ് അല്ലേ ക്യാൻ യു സീ ദാറ്റ് പ്ലാന്റ് നിങ്ങൾക്ക് ആ പ്ലാന്റ് കാണാൻ പറ്റുന്നുണ്ടോ ഹൗ മെനി ഫ്ലവേഴ്സ് ഓൺ ദ അതിൽ എത്ര ഫ്ലവേഴ്സ് ആണുള്ളത് കൗണ്ട് ഇറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലേ എയ്റ്റ് ഫ്ലവേഴ്സ് ആണ് ഈ പ്ലാന്റിൽ കാണാൻ പറ്റുന്നത് അല്ലേ ആ അപ്പോൾ അവിടെ ഒരു ആ ഒരു ഗേള് നിങ്ങളെപ്പോലെ ഒരു ചെറിയ ഗേള് ഒരു കുട്ടി എന്ത് ചെയ്തു ആ അതിൽ നിന്ന് ത്രീ ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്തു അല്ലേ ആ അതിൽ നിന്ന് ത്രീ ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്തു എന്താ പറഞ്ഞത് വൺ പ്ലക്ക്ഡ് ത്രീ ഫ്ലവേഴ്സ് ഒരു പ്ലക്കിൽ ത്രീ ഫ്ലവേഴ്സ് കിട്ടിയത് അല്ലേ ആ അപ്പോൾ ത്രീ ഫ്ലവേഴ്സ് ആ ഗേളിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടോ ഇല്ലേ ത്രീ ഫ്ലവേഴ്സ് ഇല്ലേ അത് വൺ ടു ത്രീ ത്രീ ഫ്ലവേഴ്സ് ഉണ്ടല്ലേ അപ്പോൾ ത്രീ ഫ്ലവേഴ്സ് ആ കുട്ടി എന്ത് ചെയ്തു ആ ആ പ്ലാന്റിൽ നിന്ന് പ്ലക്ക് ചെയ്തു അല്ലേ ബാക്കി ആ പ്ലാന്റിൽ എത്ര ഫ്ലവേഴ്സ് ആണുള്ളത് ഹൗ മെനി ഫ്ലവേഴ്സ് ഉണ്ട് നോക്കാം നമുക്ക് ആ ഇവിടെ എന്താ പറഞ്ഞത് എയ്റ്റ് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ ടോട്ടൽ ഹൗ മെനി ഫ്ലവേഴ്സ് അത് എയ്റ്റ് ഫ്ലവേഴ്സ് ഓൺ ദ പ്ലാന്റ് അല്ലേ ആ പ്ലാന്റിൽ എയ്റ്റ് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് എയ്റ്റ് ഫ്ലവേഴ്സ് വരയ്ക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലേ എയ്റ്റ് ഫ്ലവേഴ്സ് ആണ് ആ പ്ലാന്റിൽ ഉണ്ടായിരുന്നത് എയ്റ്റ് ഫ്ലവേഴ്സ് ഇല്ലേ കൗണ്ട് എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലേ എയ്റ്റ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അതിൽ എത്ര ഫ്ലവേഴ്സ് ആണ് ആ ഗേള് പ്ലക്ക് ചെയ്തത്
How many flowers? Three. Alle. One plucked three flowers enna parna alle. Otta pluckile etra flowers aanu three flowers pluck cheedu. Alle. Three flowers parichu. Appo how many are left on the plant? Baaki etra flowers aanu aa plant il undayirunnathu? Nokka namukku. Appo 8 minus 3 alle 8 flowers il ninnu 3 flowers pluck cheedu alle appo pluck cheedu namukku maichu kalaya okay how many are the 1 2 3 4 5 appo 8 flowers il ninnu 3 flowers pluck cheyidappol എത്ര ആയി 5 flowers ല്ലേ കൗണ്ട് ഇറ്റ് 1 2 3 4 5 അല്ലേ 5 flowers ഓക്കേ അപ്പോൾ ആ ബോക്സിൽ 5 എന്ന് എഴുതുക എല്ലാവരും ഇനി ദാ ഇവിടെ നോക്കൂ ആ ഇവിടെ ഒരു ബോയ് ഉണ്ട് അല്ലേ ആ നിങ്ങളെ പോലെ നേരത്തെ ഒരു ഗേളിനെ കണ്ടു ഇപ്പോ ദാ ഒരു ബോയ് ആയി അല്ലേ ആ ഈ ബോയിന്റെ കയ്യിൽ എത്ര ബലൂൺസ് ഉണ്ട് How many balloons are there? Parne. Count it. Parayu. Count 1. 2. 3. 4. 5. 5 balloons are there. Alle. 5 balloons are there. Ee boy inde kayilullathu. Alle. Adil ninne 2 balloons burst. Endane 2 balloons burst aayi poi. Potti poi alle. Now, how many balloons on his hand? Ippa avante kayil etra balloons aanullathu? Nokku, count cheythu nokku. 1, 2, 3. Alle, 3 balloons athu. Alle. Okay, appo 5 balloons. Alle, 5 balloons aanu avade aa boyinte kayil undayirunnathu. Appo 5 balloons. 1, 2, 3, 4, 5 അല്ലേ 5 ബലൂൺസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ അതിലെ 2 ബലൂൺസ് എന്തായി പോയി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ 2 ബലൂൺസ് പൊട്ടിപ്പോയി ഈ രണ്ട് ബലൂൺസും എന്താണ് പൊട്ടിപ്പോയതാണ് അല്ലേ അപ്പൊ ഈ രണ്ട് ബലൂൺസും പൊട്ടിപ്പോയതാണ് ബാക്കി എത്ര ബലൂൺസ് ഉണ്ട് അവിടെ കൗണ്ട് ഇറ്റ് 1, 2, 3 3 ബലൂൺസ് അത് അല്ലേ 5 ബലൂൺസില് എന്താണ് 2 ബലൂൺസ് പൊട്ടി അല്ലേ അപ്പൊ ബാക്കി 1, 2, 3 അപ്പൊ 3 എന്ന് എല്ലാവരും ആ ബോക്സിൽ എഴുതാം ഓക്കേ ഇനി നോക്കൂ 7 - 2 അല്ലേ 7 ൽ നിന്ന് 2 പോയാൽ എത്രയാണ് 7 ഡോട്ട്സിൽ നിന്ന് ഇത് 7 ഡോട്ട്സ് ഉണ്ടോ കൗണ്ട് ചെയ്ത് നോക്കൂ 1, 2, 3, 4, 5, 6, 7 7 ഡോട്ട്സിൽ നിന്ന് 2 ഡോട്ട്സ് മൈനസ് ചെയ്യല്ലേ 2 ഡോട്ട്സ് പോയാൽ എത്രയാണ് ബാക്കി ഉണ്ടായിരിക്കുക ഹൗ മെനി ആർ ലെഫ്റ്റ് ദ 7 ഡോട്ട്സിൽ നിന്ന് 2 ഡോട്ട്സ് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും കൗണ്ട് ചെയ്ത് നോക്കൂ 1, 2, 3, 4, 5 5 അല്ലേ ഇതുപോലെ 5 ൽ നിന്ന് 3 മൈനസ് ചെയ്യാം 5 ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ ആ ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം ഫിൽ ചെയ്യാം അതേപോലെ 9 ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ ആ ബ്ലാങ്കായ ബോക്സും നമുക്ക് ഫിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ചെയ്ത് മിസ്സിന് അയച്ചു തരാം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും ഈ വർക്കുകളൊക്കെ ചെയ്ത് മിസ്സിന് അയച്ചു തരാം അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ